നാം ഒടുവിൽ ചർച്ച ചെയ്തത് സാഹിത്യ വിമർശനത്തിലെ നിർവ്യക്തിഗത വാദത്തെക്കുറിച്ചാണ് ഈ ചർച്ച അവസാനിപ്പിച്ചത് ന്യൂക്രിട്ടിസത്തെ പരാമർശിച്ചുകൊണ്ടാണ് ന്യൂ ന്യൂക്രിട്ടിസിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ചില ചില്ലറ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഘടനാവാദത്തിൽ സ്ട്രക്ചർ എത്തിച്ചേരാൻ കഴിയും എന്നതാണ് സത്യം ന്യൂ ന്യൂക്രിട്ടിസിസം വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം വളരെ സംപൃക്തമാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സാഹിത്യകൃതിയിലെ ഭാഷയെക്കുറിച്ചുള്ള പഠനം അതിൻ്റെ അന്തർഭാവത്തെ കൂടി ഉൾക്കൊള്ളാതെ നിവൃത്തിയില്ല എന്ന് ബാധിക്കുന്നു അർത്ഥം പരമാവധി ചോർത്തിയെടുക്കലാണ് പിഴിഞ്ഞെടുക്കലാണ് ന്യൂ ന്യൂക്രിട്ടിസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് സ്ട്രക്ചറലിസത്തിൽ നിന്ന് അത് വ്യത്യസ്തമാകുന്നത് അർത്ഥം നിത്യമല്ല അതാരോപിതമാണ് എന്നത് സസോറിൻ്റെ സ്ട്രക്ചറലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് സ്ട്രക്ചറലിസം ഒരിക്കലും അർത്ഥം കണ്ടെത്താനല്ല ശ്രമിക്കുന്നത് നിരമറിച്ച് ഭാഷയുടെ അർത്ഥ നിർമ്മാണ വ്യവസ്ഥ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഇതും ന്യൂക്രിട്ടിസത്തിൽ നിന്ന് സ്ട്രക്ചർ ലിസ്റ്റ് കാഴ്ചപ്പാടിനെ അകറ്റി നിർത്തുന്നു എന്ന് പറയാം ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ സവിശേഷമായ കാഴ്ചപ്പാട് ആദ്യം ഗൗരവപൂർവ്വം അവതരിപ്പിച്ചത് ഫെർഡിനാൻ ഡി സൊസൂറാണ് ഫെർഡിനാൻ ഡി സൊസൂർ ജനീവ യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതത്തിൻ്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പി എച്ച് ഡി എടുത്തത് സംസ്കൃത ഭാഷയിലെ ഷഷ്ടി വിഭക്തിയെക്കുറിച്ചുള്ള വിശദവും വസ്തുനിഷ്ഠവുമായ ഗവേഷണാത്മക പഠനത്തിനാണ് എന്നും നമ്മൾ ഓർമ്മിക്കുക സംസ്കൃതം വളരെ വിശദമായി ഭാഷയുടെ വ്യാകരണം ഉൾപ്പെടെ അദ്ദേഹം പഠിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സസൂറിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള വിചിന്തനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സംസ്കൃത വ്യാകരണ സങ്കല്പത്തിൻ്റെ പല ഛായകളും നിഴലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഭാരതീയമായ കാവ്യശാസ്ത്രത്തെക്കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തിയ ഡോക്ടർ കുഞ്ചുണ്ടുരാജ മാത്രമല്ല ഹാരോൾഡ് കവേഡും ഈ ഭാരതീയമായ വ്യാകരണ സങ്കല്പത്തിൻ്റെ പ്രഭാവത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക സൊസൂർ ജനീവ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് പ്രഭാഷണ പരമ്പരകൾ നടത്തി ഈ പ്രഭാഷണ പരമ്പരകൾ ലിംഗ്വിസ്റ്റിക്സിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഭാഷാശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പ്രഭാഷണ പരമ്പര നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അദ്ദേഹം അവഗണിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം പാശ്ചാത്യ മനീഷികളുടെ സാധാരണ സ്വഭാവം സ്വഭാവമനുസരിച്ച് വളരെ വൈകാതെ അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതാണ് പക്ഷേ സസൂർ അതിൻ്റെ ഒരു കഷണം പോലും അവശേഷിപ്പിച്ചില്ല എന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവർ എഴുതിയെടുത്ത ലെക്ചർ നോട്ടുകളെ ആസ്പദമാക്കി അവരുടെ മനസ്സിൽ തങ്ങി നിന്നിരുന്ന ആശയങ്ങളെ ആസ്പദമാക്കി ഒരു പുസ്തകം എഴുതുകയാണുണ്ടായത് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് സ്ട്രക്ചറൽ സ്ട്രക്ചറിസ്ത സംബന്ധിച്ച അടിസ്ഥാന ഗ്രന്ഥമായി കരുതപ്പെടുന്നത് ഇതാണ് താൻ ഒരിക്കലും എഴുതിയിട്ടില്ലാത്ത ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ് സസൂർ വിശ്വവിഖ്യാതനായി മാറിയത് എന്നത് കൗതുകകരമായ ഒരു യാഥാർത്ഥ്യമാണ് സസൂർ നല്ലൊരു സാഹിത്യാസ്വാദകനായിരുന്നില്ല സാഹിത്യത്തോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറയുന്നതും ശരിയായിരിക്കില്ല അദ്ദേഹം പാശ്ചാത്യമായ ഭാഷാശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനാണ് ആഗ്രഹിച്ചത് പാരീസിലെ നിയോഗ്രമേറിയന്മാരിൽ നിന്നാണ് അദ്ദേഹം ഭാഷാശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പക്ഷേ ഈ നിയോഗ്രമേറിയന്മാരുടെ വ്യാകരണ സങ്കല്പം വളരെ പരിമിതികൾ നിറഞ്ഞതാണ് എന്നദ്ദേഹം കണ്ടെത്തി ഭാഷയെ സംബന്ധിച്ച ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ പോലും അവരുന്നയിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെ ഭാഷയെക്കുറിച്ച് ഒരു പുതിയ സങ്കല്പം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു വസ്തുവിനെയും നമുക്ക് ഒറ്റപ്പെട്ട രീതിയിൽ വിശകലനം ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല എന്നതാണ് ആ ഘടകം അന്തർഭവിച്ചിരിക്കുന്ന ഘടനയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് അത് വിശകലനം ചെയ്യാൻ കഴിയൂ ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല നിരാമറിച്ച് മിക്കവാറും എല്ലാ സാംസ്കാരിക നിർമ്മിതികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നു ഇവിടെ ഘടന എന്നതുകൊണ്ട് വാസ്തവത്തിൽ സസൂർ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഘടകങ്ങൾ ചേർന്നാണ് ഒരു ഘടന ഉണ്ടാകുന്നത് ഘടകങ്ങളെ ഘടനയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക വ്യവസ്ഥയാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് അപ്പോൾ ഘടകങ്ങൾ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാകുമ്പോൾ നമുക്ക് ഘടന കിട്ടുന്നു എന്നർത്ഥം ഘടന ഘടകങ്ങളെ നിർണ്ണയിക്കുകയും ഘടകങ്ങൾ ഘടനയെ നിർണയിക്കുകയും ചെയ്യുന്നു എന്നും നമുക്ക് പറയാം വളരെ ലളിതമായ ഒരു ഉദാഹരണമെടുത്താൽ കുടുംബം എന്ന് പറയുന്ന ഘടന നോക്കുക അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് അച്ഛൻ അച്ഛനായിത്തീരുന്നത് ആ കുടുംബ എന്ന് പറയുന്ന ഘടനയുടെ ഭാഗമാകുമ്പോഴാണ് അമ്മ അമ്മയായി അമ്മയായിത്തീരുന്നത് കുടുംബം എന്ന ഘടനയുടെ ഭാഗമാകുമ്പോഴാണ് മക്കൾക്ക് ആ പദവി ലഭിക്കുന്നതും ഈ ഘടനയുടെ ഭാഗമാകുമ്പോഴാണ് അതല്ലെങ്കിൽ അവർ വെറും ഒരു ആൾക്കൂട്ടമായി മാറും ഇത് തന്നെയാണ് ഭാഷയുടെയും അവസ്ഥ ഭാഷയുടെ വ്യത്യസ്തമായ ഘടകങ്ങൾ സവിശേഷമായ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാകുമ്പോൾ അത് സാർത്ഥകമായ ഒന്നായി മാറുന്നു അർത്ഥ നിർമ്മാണക്ഷമമായ ഒന്നായി മാറുന്നു അതിന് നമ്മൾ സാധാരണ പറയുന്നത് വ്യാകരണ വ്യവസ്ഥ എന്നാണ് അപ്പോൾ ഭാഷ വാക്കുകൾ ഒരു വ്യാകരണ വ്യവസ്ഥയ്ക്ക് വിധേയമാകുമ്പോൾ അത് അർത്ഥ നിർമ്മാണക്ഷമമായ ഒരു ഘടനയായി മാറുന്നു അതുകൊണ്ട് ഭാഷയെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഈ വ്യാകരണ വ്യവസ്ഥ എന്നാണ് ഇനി നമ്മൾ ഈ ഈ ഘടനാവാദ പരിശോധിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു മിക്കവാറും എല്ലാ മാനവികമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന സങ്കല്പം പ്രസക്തമാണെന്ന് പക്ഷേ അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഭാഷയ്ക്കാണ് എന്ന് സസൂർ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭാഷയെ വ്യവച്ഛേദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സസൂർ ഭാഷയെ മൂന്ന് വ്യത്യസ്തമായ തലങ്ങളിലാണ് കാണുന്നത് ആദ്യത്തെ തലത്തിന് അദ്ദേഹം ലാംഗ്വേജ് എന്ന് പേര് കൊടുക്കുന്നു രണ്ടാമത്തെ തലം ലാങ് ആണ് മൂന്നാമത്തെ തലം പരോൾ ആണ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കുക ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കുന്നത് സാർവലൗകികമായ മാനുഷിക ഭാഷണത്തിൻ്റെ സാധ്യത എന്നാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു ആ സംസാരിക്കുന്നതിനും വ്യവഹരിക്കുന്നതിനുമുള്ള മനുഷ്യൻ്റെ സഹജമായ ആ സിദ്ധിവിശേഷത്തിനാണ് അദ്ദേഹം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം അത് മിക്കവാറും അമൂർത്തമായ ഒരു സങ്കല്പമാണ് നിങ്ങൾക്ക് ലാംഗ്വേജിനെ തൊട്ട് കാണിക്കാൻ സാധിക്കുകയേ ഈ ലോകത്തിലെ എല്ലാ ഭാഷകളും ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ അടിസ്ഥാന സങ്കല്പത്തിൻ്റെ ഭാഗമാകുന്നു എന്നും നമുക്ക് പറയാം ഇനി രണ്ടാമത് പറഞ്ഞത് ലാങ് ആണ് ഒരു പ്രത്യേക സാംസ്കാരിക സമൂഹം സൃഷ്ടിച്ചെടുക്കുന്ന വ്യാകരണ വ്യവസ്ഥയ്ക്ക് അനുസരണമായി നിലനിൽക്കുന്ന ഭാഷാ ഭാഷാസ്വരൂപത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ലാങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷണ സമൂഹം ഒരു പ്രത്യേക ജനത ഒരു പ്രത്യേക സംസ്കാരം ഉള്ള ജനത തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായി അവർ ഒരു ഭാഷ സൃഷ്ടിച്ചെടുക്കുകയാണ് അവർ വാക്കുകൾക്ക് അർത്ഥം ആരോപിക്കുകയാണ് അങ്ങനെ ആരോപിക്കപ്പെടുന്ന അർത്ഥത്തെ സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുന്ന ഭാഷയാണ് അദ്ദേഹം ലാങ് എന്ന് പറയുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു ലാങ് ആണ് മലയാളം മലയാളം സംസാരിക്കുന്ന ജനത പരസ്പര ധാരണയോടുകൂടി സൃഷ്ടിച്ചെടുത്ത ഒരു ഭാഷാ സ്വരൂപമാണ് അതാണ് ലാങ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ പരോൾ എന്ന് പറയുന്നത് ഈ ലാങ്ങിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ ആത്മാവിഷ്കാരം നടത്തുമ്പോൾ അയാളുടേതായ പ്രത്യേകതകളോടുകൂടിയ ഒരു ഭാഷ ഉണ്ടാകും ആ വ്യക്തിഗതമായ ഭാഷയ്ക്കാണ് വാസ്തവത്തിൽ പരോൾ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ പരോൾ നമുക്കിതൊന്ന് വിശദമായി പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിനകത്ത് അന്തർഭവിക്കുന്നതാണ് മലയാളം എന്ന് പറയുന്ന ലാങ് മലയാളം എന്ന് പറയുന്ന ലാങ്ങിനകത്ത് വരുന്ന പരോളാണ് തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ വാസ്തവത്തിൽ സ്ട്രക്ചർ ലിസ്റ്റുകൾക്ക് പരോളിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല അവരുടെ താല്പര്യം ലാങ്ങിലാണ് ലാങ്ങിൻ്റെ വ്യാകരണ വ്യവസ്ഥ കണ്ടെത്തുകയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ലാങ്ങിൻ്റെ വ്യാകരണ വ്യവസ്ഥ കണ്ടെത്താൻ വേണ്ടി അവർ പരോളുകളെ അപഗ്രഥിച്ച് പഠിച്ചു എന്ന് വരും വാസ്തവത്തിൽ സാഹിത്യ വിമർശനത്തെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചറലിസം ഒരു പരിമിതിയായി മാറുന്നത് ഇവിടെ വെച്ചാണ് അവരുടെ ഊന്നൽ പരോളിലല്ല നേരെ മറിച്ച് പരോൾ അവരുപയോഗിക്കുന്നു അതെന്തിനാണ് അത് അന്തർഭവിച്ചിരിക്കുന്ന അർത്ഥ അർത്ഥനിർമ്മാണ വ്യവസ്ഥ എന്താണെന്ന് കണ്ടെത്താനാണ് എന്ന് സാരം അങ്ങനെ ഭാഷയെ അവർ മൂന്ന് തലത്തിൽ കാണുന്നു ഈ മൂന്ന് തലത്തിൽ കാണുന്നതിന് നമ്മുടെ സസൂറിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വളരെ അധികം പ്രാധാന്യമുണ്ടെന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയും ഛിന്നം ആ ചിഹ്നം എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നതാണ് ഒരു ശബ്ദബിംബവും ഒരു വസ്തുബിംബവും ചേർന്നതാണ് ശരിക്കു പറഞ്ഞാൽ ചിഹ്നം അപ്പോൾ ഈ വസ്തു ബിംബവും അർത്ഥബിംബവും അല്ല തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വസ്തുബിംബവും ശബ്ദബിംബവും തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്ന കർത്തവ്യം സസൂറിൻ്റെ കയ്യിൽ വരുന്നു അദ്ദേഹം നമ്മളോട് പറയും ഇത് രണ്ടും ഒരു കടലാസിൻ്റെ രണ്ട് വശങ്ങൾ പോലെ വേർതിരിക്കാനാവാത്ത വിധം സംതൃപ്തമാണ് എന്നദ്ദേഹം പറയും നമ്മളൊരു എടുത്ത് കത്രി കൊണ്ട് മുറിച്ചാൽ അത് മുറിഞ്ഞു പോവുകയുള്ളൂ അതിൽ നിന്ന് നമുക്ക് രണ്ട് വശങ്ങളെയും വേർതിരിച്ചെടുക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് ശബ്ദബിംബവും അതുപോലെ വസ്തു ബിംബവും തമ്മിലുള്ള ബന്ധം എന്നദ്ദേഹം പ്രാഥമികമായി നമ്മളോട് പറയും പക്ഷേ ഈ വസ്തു ബിംബവും ഈ ശബ്ദബിംബവും തമ്മിലുള്ള ബന്ധം സംതൃപ്തമാണെന്ന് പറയുന്ന സസൂർ തന്നെ വാർത്ഥം വാസ്തവത്തിൽ ആരോപിതമാണ് അവ സ്വയമേവ ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് രൂപം കൊണ്ട് ഒന്നല്ല നേരെമറിച്ച് വസ്തു ബിംബം എന്ന് പറയുന്നത് അർത്ഥബിംബത്തിൽ ആരോപിതമായിട്ടുള്ള ഒന്ന് മാത്രമാണെന്നും അത് ഒരിക്കലും നിത്യമല്ല എന്നും വാദിക്കുന്നു ഈ രണ്ട് വാദത്തെ സാധൂകരിക്കുന്നത് ഒരു പ്രത്യേക ലാങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ ലാങ്ങിൻ്റെ ഘടനയിൽ വസ്തു അതുപോലെ ശബ്ദബിംബവും സംതൃക്തമായിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം പക്ഷേ ആ ഫാങ്ങിൻ്റെ അതിർത്തി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത്തരമൊരു ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം മലയാളികൾ വൃക്ഷം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മരം മരം എന്നുള്ളത് ആദ്യം നമ്മുടെ ചെവിയിൽ ഒരു ശബ്ദബിംബം ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ശാഖകൾ വിടർത്തി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ദൃശ്യമായ പ്രതീതിയും നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്നു അല്ലെങ്കിൽ വസ്തുബിംബവും നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്നു ഇത് തമ്മിൽ മലയാളത്തിൻ്റെ ഘടനയിൽ നമുക്ക് പരസ്പരം വേർതിരിക്കാൻ കഴിയുകയില്ല പക്ഷേ ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് പോയി നമ്മൾ മരം എന്ന് പറയുമ്പോൾ അയാൾക്ക് യാതൊന്നും മനസ്സിലാവുകയില്ല എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് അതിലെ അർത്ഥ അതിലെ ഈ ശബ്ദബിംബവും അതോടൊപ്പം തന്നെ അതിലെ വസ്തു ആ ആൾക്ക് അപരിചിതമാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നിത്യമാണെങ്കിൽ വളരെ നൈസർഗികമായ ഒന്നാണെങ്കിൽ അത് ഭാഷയുടെ ഏത് തലത്തിൽ ചെന്നാലും ഒരേ അർത്ഥം തന്നെയാണ് ദ്യോതിപ്പിക്കേണ്ടത് ഇത് സാധിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ആ അർത്ഥം എന്ന് പറയുന്നത് ആരോപിതമാണ് വസ്തു ബിംബം എന്ന് പറയുന്നത് ശബ്ദബിംബത്തിൽ ആരോപിതമാണ് എന്നാണ് ആരാണിത് ആരോപിക്കുന്നത് ഏത് ജനതയാണോ ആ ഭാഷ ഉപയോഗിക്കുന്നത് അവർ അത് ആരോപിക്കുകയും പരസ്പരം ഒരു ധാരണയിൽ എത്തുകയും ചെയ്യുന്നു നാളെ മലയാളി വിചാരിക്കുകയാണ് മരം എന്നുള്ളതിന് പകരം ഭരം എന്നാണ് പറയാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുകയും അവരെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മരത്തിന് പകരം നമുക്ക് ഭരത്തിനെ പ്രതിഷ്ഠിക്കാവുന്നതാണ് അതൊരു മ്യൂച്വൽ കൺസെൻസസിൽ അധിഷ്ഠിതമായ സങ്കല്പമാണ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം പക്ഷേ നമ്മൾ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ അങ്ങനെ ഒരു അട്ടിമറി ഭാഷയിൽ ഒരിക്കലും സംഭവിക്കുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല വാക്കിൽ അർത്ഥം ആരോപിക്കപ്പെടുകയാണോ വാക്കും അർത്ഥവും ഒരുമിച്ച് ജനിക്കുകയാണോ എന്നതിനെപ്പറ്റി വളരെ പണ്ടുമുതലേ ഭാഷാശാസ്ത്രത്തിൽ നീണ്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഭാരതീയരായ ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് അർത്ഥവും വാക്കും ഒരുമിച്ച് ജനിച്ചു ആ ബന്ധം നിത്യമാണ് എന്നാണ് നൈസർഗികമാണ് എന്നാണ് അതേ സമയത്ത് അർത്ഥം ആരോപിതമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് അർത്ഥം ആരോപിതമാണ് എന്ന് വാദിക്കുന്നവരോട് മറ്റേവർ ചോദിക്കുന്നു പ്രധാനപ്പെട്ട ചോദ്യം ചരിത്രത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് ഏത് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഭാ ഈ ശബ്ദത്തിന് ഇത്തരം അർത്ഥങ്ങൾ ആരോപിച്ചുണ്ടാക്കിയത് അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഈ അർത്ഥം ആരോപിതമാണ് എന്ന വാദത്തിന് നിൽക്കക്കളിയില്ലാതെ വരും എന്നാണ് ഭാരതീയ ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ ഒരു വിഭാഗം പേര് പ്രാചീന ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ ഭർതൃഹരിയെ പോലുള്ള ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ ഒരു വിഭാഗം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഇതൊരു പുതിയ സിദ്ധാന്തമാണ് എന്ന് നമ്മൾ ധരിക്കരുത് ഭാരതീയ വ്യാകരണ പാരമ്പര്യവുമായി ബന്ധമുണ്ടായിരുന്ന സസൂർ അങ്ങനെ ഒന്ന് വാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് ഈ ചിഹ്നം ഒരിക്കലും ഒരു വസ്തുവിനെയോ ഒരു അനുഭവത്തെയോ ഉൾക്കൊള്ളുന്നില്ല വസ്തു ബിംബത്തെയും അതുപോലെ തന്നെ ഈ അർത്ഥ ബിംബത്തെയും മാത്രമേ അത് സൂചിപ്പിക്കുന്നുള്ളൂ എന്നൊരു വാദവും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്തും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതുമ വളരെ കുറവാണ് കാരണം ഭാരതത്തിലെ ഷഡ് ദർശനങ്ങളിൽ എല്ലാ ദർശനങ്ങളോടും ചേർന്ന് ഓരോ ഭാഷാശാസ്ത്ര വിഭാഗമുണ്ട് അതിൽ ബൗദ്ധ ദർശനവുമായി ബന്ധപ്പെട്ട ഭാഷാശാസ്ത്രം വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഒരു വസ്തുവിനും വസ്തുവിനിലും ഒരു വാക്കിനകത്തും അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിനകത്തും ഒരു വസ്തുവോ ഒരു കൃത്യമായ ആശയമോ ഇല്ല നേരെമറിച്ച് ഒരാശയ ബിംബം അല്ലെങ്കിൽ വസ്തു ബിംബമേ ഉള്ളൂ അവർ അതിന് കൗതുകകരമായൊരു ഉദാഹരണം പറയും അഗ്നി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈ പൊള്ളുന്നില്ല നിങ്ങളുടെ നാവ് പൊള്ളുന്നില്ല കാരണം അഗ്നി എന്ന വാക്കിനകത്ത് അഗ്നിയില്ല നേരം പറ അഗ്നിയുടെ ഒരു ബിംബമേ ഉള്ളൂ എന്നാണ് ഇത് സാക്ഷാൽ നമ്മുടെ സസൂറും അംഗീകരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഭാരതീയമായ വ്യാകരണ സങ്കല്പത്തിൻ്റെ ചില ഛായകൾ നമുക്ക് സസൂറിൻ്റെ വാദത്തിനകത്ത് കാണാൻ കഴിയും എന്ന് ഇനി അദ്ദേഹം പറയും വസ്തു അതുപോലെ ശബ്ദബിംബവും ചേർന്ന് സംതൃക്തമായിട്ടാണ് ഒരു ചിഹ്നം അല്ലെങ്കിൽ വാക്കുണ്ടാവുന്നത് പക്ഷേ ഒരു ചിഹ്നത്തിന് നേരിട്ട് ഒരർത്ഥവും സംവേദനം ചെയ്യാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു നമ്മൾ ആന എന്ന് പറയുമ്പോൾ ശബ്ദബിംബം നമ്മുടെ മനസ്സിലുണ്ടാവുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനകത്ത് തുമ്പിക്കയും വലിയ കാതുകളുമുള്ള ഒരു കറുത്ത മൃഗത്തിൻ്റെ പ്രതീതിയും ഉണ്ടാകുന്നു ആ പ്രതീതിക്കാണ് സാധാരണഗതിയിൽ അർത്ഥം എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരർത്ഥത്തെക്കുറിച്ച് സസൂർ ഒരിക്കലും നമ്മളോട് പറയുന്നില്ല പിന്നെ എന്താണ് അർത്ഥ നിർമ്മാണത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു മറ്റ് വാക്കുകളിൽ നിന്ന് ഒരു വാക്കിനുള്ള വ്യത്യസ്തതയാണ് അതിൻ്റെ അർത്ഥത്തിന് നിദാനം ഡിഫറൻസ് ആണ് വാസ്തവത്തിൽ അർത്ഥത്തിന് നിദാനം എന്ന് ഇപ്പോൾ പച്ച എന്നുള്ള വാക്ക് തരുന്ന ഒന്നും ഒരു പ്രതീതിയല്ല മൃഗം എന്ന് പറയുന്ന വാക്ക് തരുന്ന പ്രതീതിയല്ല ആന എന്ന വാക്ക് നമുക്ക് തരുന്നത് അതുകൊണ്ട് മൃഗത്തിൽ നിന്നും അതുപോലെ പച്ച എന്നതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് വാസ്തവത്തിൽ ഇവിടെ ഒരു ഒരർത്ഥമുണ്ടാവുന്നത് അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു വാക്കുകളുടെ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വ്യത്യസ്തതയിൽ അധിഷ്ഠിതമായാണ് വാസ്തവത്തിൽ വാക്കുകൾക്ക് അർത്ഥമുണ്ടാവുന്നത് എന്ന് സസൂർ വാദിക്കുന്നു ഇത് ഒരു ഘട്ടം കൂടെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും ഈ അർത്ഥ നിർമ്മാണം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് മുഖ്യമായും വിപരീത ദ്വന്ദങ്ങളുടെ സാന്നിധ്യമാണ് എന്നും പറയും ഭാഷയിൽ ധാരാളം വിപരീത ദ്വന്ദ്ങ്ങളുണ്ട് നമുക്കറിയാം രാത്രി പകൽ പ്രഭാതം പ്രദോഷം വെളിച്ചം ഇരുട്ട് ഇതെല്ലാം വിപരീത ദ്വന്വങ്ങളാണ് അപ്പോൾ വെളിച്ചം ഉണ്ടെങ്കിലേ ഇരുട്ടിന് അർത്ഥമുണ്ടാവുള്ളൂ പകലുണ്ടെങ്കിലേ രാത്രിക്ക് അർത്ഥമുണ്ടാവുള്ളൂ അങ്ങനെ വിപരീത ദ്വന്തങ്ങളുടെ സാന്നിധ്യമാണ് വാസ്തവത്തിൽ അർത്ഥപ്രതീതി ജനിപ്പിക്കുന്നതെന്നും അല്ലാതെ സഹജമായി ഒരു ചിഹ്നത്തിനകത്തും അർത്ഥം കുടിയിരിപ്പില്ല എന്നും സസൂർ വാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെയും നമുക്ക് ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഭാഷയിലെ എല്ലാ വാക്കുകളും വിപരീതദ്വന്ദം എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ ഒതുങ്ങുന്നതാണ് എന്ന് ശപഥം ചെയ്യാൻ കഴിയില്ല സസൂർ നമ്മളോട് പറയുമ്പോൾ ഓണോമറ്റോ പോയി എന്ന് നമ്മൾ പറയാറുള്ള ചില ശബ്ദങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വിപരീത ദ്വന്ദങ്ങളുടെ തലത്തിൽ വരും എന്ന് പറയും പക്ഷേ നമ്മൾ ഡിക്ഷണറി എടുത്തു നോക്കുമ്പോൾ നമ്മൾ വാക്കുകളുടെ സഞ്ചയം പരിശോധിക്കുമ്പോൾ അതിൽ കുറേ വാക്കുകൾ വിപരീത ദ്വന്തങ്ങളാണ് എന്ന് പറയാൻ കഴിയുമെന്നല്ലാതെ എല്ലാ വാക്കുകൾക്കും വിപരീത ദ്വന്ദങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാതെ വയ്യ അതൊരു സങ്കല്പികമായ വാദമാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം അർത്ഥം ഭാഷയെപ്പറ്റി സസൂറിനുള്ള അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് പൂർവനിശ്ചിതമായ ആശയങ്ങളെ സംവേദനം ചെയ്യുന്ന ഒരു മാധ്യമം എന്ന നിലയ്ക്കല്ല നമ്മളെല്ലാം സാധാരണഗതിയിൽ ഭാഷയെ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷനുള്ള മീഡിയം അല്ലെങ്കിൽ ആശയ സംവേദനത്തിലുള്ള മാധ്യമം എന്ന നിലയ്ക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ ആശയ സംവേദന മാധ്യമമാണ് ഭാഷ എന്നാണ് ഇതുവരെയുള്ള വിശ്വാസം പക്ഷേ സസൂർ പറയുന്നത് അതല്ല ഭാഷ യഥാർത്ഥത്തിൽ ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഉച്ചരിക്കപ്പെടാത്ത കാലത്തോളം ഒരാശയവും ഈ ലോകത്തിലില്ല നിങ്ങൾ ഭാഷയിലൂടെ ഉച്ചരിക്കുമ്പോൾ ഒരാശയം ജനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭാഷയെ നിർമ ഭാഷ അർത്ഥം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഭാഷ അർത്ഥം സംവേദനം ചെയ്യുകയല്ല ചെയ്യുന്നത് എന്നദ്ദേഹം പറയും അതുകൊണ്ട് തന്നെ ഈ ലോകം പോലും നമ്മൾ തിരിച്ചറിയുന്നത് ലോകത്തെപ്പോലും പ്രകൃതിയെപ്പോലും നമ്മൾ തിരിച്ചറിയുന്നത് ഭാഷയിലൂടെയാണ് എന്ന ഒരു അതിവാദത്തിൻ്റെ തലത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഭാഷ അർത്ഥം സംവേദനം ചെയ്യുകയല്ല ഭാഷ അർത്ഥം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ മാത്രമേ ഒരാശയം ഉണ്ടാവുന്നുള്ളൂ എന്നും ആ ആശയത്തിൻ്റെ നിലനിൽപ്പ് ഭാഷയെ കേന്ദ്രീകരിച്ചാണ് എന്നും സസൂർ വാദിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വാസ്തവത്തിൽ സ്ട്രക്ചറിൽസത്തിൻ്റെ സമീപനത്തിൻ്റെ അടിസ്ഥാന പരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഭാഷയെ അപഗ്രഹിച്ച് ഭാഷ എങ്ങനെയാണ് അർത്ഥം നിർമ്മിക്കുന്നത് എന്ന് കണ്ടെത്തലാണ് ഒരു പരോൾ അപഗ്രഹിച്ച് അത് ഉൾപ്പെടുന്ന ാങ്ങിൻ്റെ അർത്ഥ നിർമ്മാണ വ്യവസ്ഥ കണ്ടെത്തുന്നിടത്ത് വെച്ച് സ്ട്രക്ചറിൽസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സഫലമായിത്തീരുന്നു എന്ന് നമുക്ക് പറയാം അതിന് സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ വിമർശനം അവിടെ നടത്താൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട് അതിന് നമ്മൾ ഭാഷയെക്കുറിച്ചുള്ള സസോറിൻ്റെ ആദ്യത്തെ നിരീക്ഷണത്തിലെത്തണം എന്താണ് ആ നിരീക്ഷണം വ്യവസ്ഥ വ്യവസ്ഥയ്ക്ക് വിധേയമാകുന്ന ഘടകങ്ങൾ ആ ഘടകങ്ങൾ തമ്മിലുള്ള സവിശേഷമായ ബന്ധം സാഹിത്യത്തിനകത്ത് വരുമ്പോഴും സാഹിത്യകൃതിയിൽ അനേകം ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുക ആ ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്ത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ആ പരസ്പര ബന്ധമുള്ളത് എന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുക ആ പരസ്പര ബന്ധത്തിൻ്റെ വിശകലനത്തിലൂടെ ആ പ്രത്യേക പുസ്തകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്ന് അന്വേഷിക്കുക വളരെ സാങ്കേതികമായ ഒരു സമീപന രീതിയാണ് സ്ട്രക്ചറലിസ്റ്റ് വിമർശനത്തിന് ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി നമ്മൾ ഓർക്കണം ഈ ന്യൂ ന്യൂക്രിട്ടിസങ്കാരൻ നമ്മളോട് കവിതയെപ്പറ്റി പറഞ്ഞപ്പോഴൊക്കെ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട വാക്ക് അർത്ഥം 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 എന്നാണ് ഇവിടെ ഈ പറഞ്ഞ സ്ട്രക്ചറിസ്റ്റുകൾ നമ്മളോട് പറയുന്നത് അർത്ഥം 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 എന്നാണ് പക്ഷേ കവിത നമുക്ക് തരുന്നത് കേവലമായ ഒരർത്ഥമാണോ സങ്കീർണമായ ഒരർത്ഥമാണോ അതോ ആ അർത്ഥം എന്ന് പറയുന്നത് കൂടുതൽ ഗൗരവപൂർണമായ കൂടുതൽ ആപ്ട്രാക്റ്റായിട്ടുള്ള അമൂർത്തമായിട്ടുള്ള ഏതോ അനുഭവത്തിൽ എത്തിച്ചേരാനുള്ള ഒരു പടവ് മാത്രമാണോ എന്ന ചോദ്യം സാഹിത്യ ആസ്വാദകർ ചോദിക്കാതിരിക്കുകയില്ല എന്നാണ് നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കവിതയെ സംബന്ധിച്ച് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ അധികം സാങ്കേതികമായ സപ്നകളുണ്ട് ഭാവം അന്തർഭാവം ഇമാജിനേഷൻ തുടങ്ങി കുറേ അധികം വാക്കുകൾ കവിതയുടെ വൈകാരികത കവിത നമുക്ക് തരുന്ന സവിശേഷമായ അനുഭൂതി വിശേഷം ഇങ്ങനെയൊക്കെ കുറേ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു സ്ട്രക്ചറലിസ്റ്റ് വിമർശനത്തിൽ വരുമ്പോൾ മിക്കവാറും ഈ വാക്കുകളൊക്കെ അദൃശ്യമാകുന്നു പകരം അവിടെ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ധാരാളം സാങ്കേതിക സപ്നകൾ എടുത്ത് നിരത്തുന്നതും നമ്മൾ കാണും അപ്പോൾ വളരെ സാങ്കേതികമായ രീതിയിൽ കവിതയുടെ ഘടന അപഗ്രതിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിമർശന പദ്ധതിയാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ സ്ട്രക്ചറലിസ്റ്റ് സമീപനം എന്ന് പറയുന്നത് ഘടനാവാദ സമീപനം എന്ന് പറയുന്നത് ഒരു ഭാഷാശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തെ ഒരു സവിശേഷമായ ഭാഷയായി കാണുന്നതിൽ ഒരു തെറ്റുമില്ല അതിൻ്റെ പുറകെ യുക്തിയുണ്ട് പക്ഷേ സാഹിത്യം എന്ന് പറയുന്നത് ഒരു ഭാഷയ്ക്ക് അപ്പുറം എന്തോ ചിലതാണ് എന്ന് വിശ്വസിക്കുന്ന സാഹിത്യ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് പൂർണ്ണമായും യോജിക്കാവുന്ന ഒന്നായിരിക്കുകയില്ല എന്നും സൂചിപ്പിക്കേണ്ടതുണ്ട്